കേരളത്തിന്റെ രാഷ്ട്രീയ ചരിത്രത്തിൽ അഞ്ച് വർഷം ഭരണം പൂർത്തീകരിച്ചതിന് ശേഷം വീണ്ടും പിണറായി വിജയന്റെ നേതൃത്വത്തിലുള്ള ഇടതുപക്ഷ സർക്കാർ അധികാരത്തിൽ വന്നതിന് ശേഷം കമ്മ്യൂണിസ്റ്റ് മാർക്സിസ്റ്റ് പാർട്ടികൾക്കിടയിലും ഇടതുപക്ഷ പാർട്ടികൾക്കിടയിലും വ്യാപകമായി ഉയർന്നു കേട്ട ഒരു ആരോപണം ആഭ്യന്തര വകുപ്പിൽ കേരള സർക്കാരിനുള്ള നിയന്ത്രണം നഷ്ടപ്പെട്ടിരിക്കുന്നു എന്നാണ്. അത് വളരെ പ്രകടമായി കേരളത്തിലെ സാധാരണ ജനങ്ങൾ അനുഭവിച്ചറിയുന്ന ഒരു സാഹചര്യത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. സിപിഎമ്മിന്റെ രാഷ്ട്രീയ ഭാവിക്ക് വിലങ്ങുതടിയായി നിൽക്കുന്ന അവരുടെ രാഷ്ട്രീയ പാപരത്വങ്ങളെ ചോദ്യം ചെയ്യുന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളെ ശാരീരികമായും ഭരണപരമായ സ്വാധീനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടും ഇല്ലായ്മ ചെയ്യുക എന്നത് ആ പാർട്ടിയുടെ ചരിത്രം പരിശോധിച്ചാൽ നമുക്ക് വ്യക്തമാകുന്ന ഒരു വസ്തുതയാണ്. കേരളത്തിലെതിരെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ്, ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗ്, ഇടതുപക്ഷ ഘടക കക്ഷികളായിട്ടുള്ള സിപിഎം നേതൃത്വം കൊടുക്കുന്ന എൽഡിഎഫിലെ രാഷ്ട്രീയ പാർട്ടിയായ സിപിഐയുടെ പ്രവർത്തകർ ഉൾപ്പെടെ കേരളത്തിൽ സജീവമായി രാഷ്ട്രീയത്തിൽ ഇടപെട്ടുകൊണ്ടിരിക്കുന്ന മുഴുവൻ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾക്കും സിപിഎമ്മിന്റെയും അവരുടെ പോഷക സംഘടനകളുടെയും ഒക്കെ മർദ്ദനങ്ങളും ആക്രമണങ്ങളും നേരിടേണ്ടി വന്നിട്ടുണ്ട്. ആ അക്രമങ്ങളും മർദ്ദനങ്ങളും തുടർന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേരളത്തിലെ പുരോഗമന ലേബലണിയാൻ ഇടതുപക്ഷത്തിന് സാധിക്കുന്നു എന്നുള്ളതും നമ്മുടെ മുന്നിൽ പകൽ പോലെ വ്യക്തതയുള്ള ഒരു വസ്തുതയാണ്. 13 വർഷങ്ങൾക്ക് മുമ്പ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ പിറവിയെടുക്കുമ്പോൾ ഇനിയൊരു രാഷ്ട്രീയ പാർട്ടിക്ക് ഇന്ത്യ രാജ്യത്തും കേരളത്തിലും ഭാവിയില്ല എന്ന് രാഷ്ട്രീയ നിരീക്ഷകരും സാംസ്കാരിക പ്രവർത്തകരും ഒക്കെ വിധി എഴുതിയ ഒരു പശ്ചാത്തലത്തിലാണ് ഇന്ത്യയിലെ യുവാക്കൾ അരാഷ്ട്രീയവാദികളായി മാറിക്കൊണ്ടിരിക്കുന്നു. രാഷ്ട്രീയ പ്രവർത്തനങ്ങളിൽ യുവജനതയ്ക്ക് താല്പര്യമില്ല. ആഗോളവൽക്കരണത്തിന്റെയും സാമ്രാജ്യത്വ അധിനിവേശത്തിന്റെയും ഒക്കെ ഫലമായി കേരളത്തിലെ യുവജനങ്ങൾക്കിടയിൽ രാഷ്ട്രീയത്തിനോടുള്ള ആഭിമുഖ്യം കുറഞ്ഞുകൊണ്ടിരിക്കുന്നു. ഈ ഒരു സാമൂഹിക പശ്ചാത്തലത്തിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനത്തിന് ഭാവിയില്ല എന്ന് പറഞ്ഞെടുത്ത് നിന്നാണ് 13 വർഷങ്ങൾക്ക് മുമ്പ് എസ്ടിപി പ്രവർത്തനം ആരംഭിക്കുന്നത്. ഭരണകൂടത്തിന്റെ നെറിയേടുകളെ ചോദ്യം ചെയ്തുകൊണ്ട് ഗവൺമെന്റ് നടത്തുന്ന അഴിമതികളെ തുറന്നു കാണിച്ചുകൊണ്ട് ഈ രാജ്യത്തെ ജനങ്ങളുടെ അവകാശങ്ങൾ നിഷേധിക്കുമ്പോൾ ആ അവകാശങ്ങൾ സമരങ്ങളിലൂടെ നേടിയെടുക്കുന്നതിനുള്ള വലിയ പ്രക്ഷോഭങ്ങൾ സംഘടിപ്പിച്ചുകൊണ്ട് ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിൽ പ്രക്ഷുബ്ധമായ യുവജനത അണിനിരത്തിക്കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ സാർത്ഥകമായ 13 വർഷങ്ങൾ പിന്നിട്ടിട്ടുള്ളത് എന്ന് നമുക്കറിയാം. കേരളത്തിന്റെ 4 അതിരുകൾക്കപ്പുറം ഇന്ത്യ രാജ്യത്തിന്റെ 18 സംസ്ഥാനങ്ങളിൽ പ്രവർത്തനം വ്യാപിപ്പിക്കാനും 8 സംസ്ഥാനങ്ങളിലായി 626 ജനപ്രതിനിധികളെ യോഗി ആദിത്യനാഥ് ഭരിക്കുന്ന യു പിയിലടക്കം ജില്ലാ പഞ്ചായത്തിലേക്കുൾപ്പെടെ
ലോക്കൽ തദ്ദേശ സ്ഥാപനങ്ങളുടെ വിവിധ മേഖലകളിലേക്ക് തിരഞ്ഞെടുക്കാൻ കഴിഞ്ഞ 13 വർഷം കൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് ഇങ്ങനെ ജനങ്ങളുടെ മനസ്സിനെ കീഴടക്കിക്കൊണ്ട് ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് ഇന്ത്യ രാജ്യത്തെ ജനങ്ങൾ നിരന്തരം അഭിമുഖീകരിച്ചുകൊണ്ടിരിക്കുന്ന പ്രധാന രണ്ട് പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഭയത്തിൽ നിന്ന് മോചനം വിഷപ്പിൽ നിന്ന് മോചനം എന്ന മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ടാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ അതിന്റെ പ്രവർത്തനം ആരംഭിക്കുന്നത് പാർട്ടിയുടെ 13 വർഷങ്ങൾക്കുള്ളിലുള്ള വളർച്ച ആ വളർച്ചയോടൊപ്പം തന്നെ ഇന്ത്യ രാജ്യത്ത് വലിയ സംവിധാനങ്ങളോടുകൂടി പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്ന കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഓഫ് ഇന്ത്യയുടെ അതിന്റെ തളർച്ചയും ഒരേ സമയമാണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നമുക്കറിയാം വെറും 3 എംപിമാരിലേക്കും ഒരു സംസ്ഥാനത്തിലേക്കും സിപിഎം ചുരുങ്ങി വന്നിട്ടുള്ളതും കേരളത്തിൽ നിന്ന് പിറവിയെടുത്ത് അതിന്റെ ആലോചനകൾ നടന്ന് ഡൽഹിയിൽ വെച്ച് പ്രഖ്യാപിച്ച് ഇന്ത്യ രാജ്യത്തിന്റെ 18 സംസ്ഥാനങ്ങളിലേക്ക് പടർന്ന് വികസിക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിക്ക് സാധിച്ചതും കഴിഞ്ഞ 10 വർഷങ്ങൾക്കിടയിലാണ് എന്ന് രാഷ്ട്രീയം തിരിയുന്ന ആളുകൾക്കറിയാം ഈ ഷൊർണൂർ അങ്ങാടിയിലൊന്ന് ഇറങ്ങി നിന്ന് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ എന്ന് ഞങ്ങളുടെ പ്രവർത്തകരൊന്ന് ഉറക്കെ മുദ്രാവാക്യം വിളിച്ചാൽ ഇന്ത്യ രാജ്യത്തെ 18 ഭാഷകളിൽ അതിന്റെ പരാവർത്തനങ്ങൾ ഉണ്ടാകുന്ന അതിന് ട്രാൻസ്ലേഷൻ ഉണ്ടാകുന്ന ഒരവസ്ഥയിലേക്ക് ഈ പാർട്ടിയെ വളർത്തിയെടുക്കാൻ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യക്ക് സാധിച്ചിട്ടുണ്ട് അത് ഇവിടുത്തെ സാമ്പ്രദായിക രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ ആശീർവാദത്തോടുകൂടിയല്ല എന്ന് നമുക്കറിയാം അത് ഈ രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന സവർണ പൊതുബോധത്തിന്റെ താല്പര്യത്തോടുകൂടിയല്ല എന്നത് നമുക്കറിയാം അത് രാജ്യത്തെ നിയന്ത്രിച്ചുകൊണ്ടിരിക്കുന്ന ഇവിടുത്തെ മുതലാളിത്ത ബോഡി മീഡിയകളുടെ ആശീർവാദത്തോടുകൂടിയല്ല എന്നതും നമുക്കറിയാം സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയുടെ വളർച്ചയുടെ ഓരോ പടവുകളും അത് മുന്നോട്ട് വെക്കുന്ന ഓരോ കാഴ്ചപ്പാടുകളും അതിനെ തടയാനും തകർക്കാനുമുള്ള ബോധപൂർവമായ ശ്രമങ്ങൾക്കിടയിലാണ് അതെല്ലാം വകഞ്ഞു മാറ്റിക്കൊണ്ട് അതിനെയെല്ലാം ധീരമായി നേരിട്ടുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യ ഈ രാജ്യത്ത് വളർന്ന് വികസിച്ചിട്ടുള്ളത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും സ്വാഭാവികമായും ഒരു ഫാസിസ്റ്റ് വിരുദ്ധ ചേരിയിൽ ഉണ്ടായിരുന്ന സംഘപരിവാറിന്റെ ഹിംസാത്മക ഹിന്ദുത്വത്തെ എതിർത്തുകൊണ്ടിരുന്ന ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനങ്ങൾ വിശേഷിച്ച് സിപിഎം അവരുടെ സ്പേസിലേക്കാണ് എസ്ടിപിഐ പോലെയുള്ള നവജാഗരണ പ്രസ്ഥാനങ്ങൾ നവരാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ കടന്നു വന്നത് എന്ന് തിരിച്ചറിഞ്ഞതോടുകൂടി എസ്ടിപിഐക്കെതിരെ വ്യാപകമായ പ്രചരണങ്ങളും ആരോപണങ്ങളുമായി രംഗത്ത് വരികയാണ് ഈ രാജ്യത്ത് പാർട്ടി പിറവിയെടുക്കുമ്പോ രണ്ട് മുദ്രാവാക്യങ്ങളാണ് വിശപ്പിൽ നിന്ന് മോചനം ഭയത്തിൽ നിന്ന് മോചനം എന്ന വലിയ രണ്ട് മുദ്രാവാക്യങ്ങളാണ് ഈ രാജ്യത്തെ ജനങ്ങളോട് പറഞ്ഞിട്ടുള്ളത് ഈ രാജ്യത്തെ ജനങ്ങൾ നിരന്തരം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് മനുഷ്യാവകാശത്തിന്റെ പ്രാഥമിക മേഖലകളിൽ പോലും കാലെടുത്തു വെക്കാൻ അവകാശം നിഷേധിക്കപ്പെട്ടുകൊണ്ടിരിക്കുന്ന ഇന്ത്യ രാജ്യത്തെ പതിത ജനകോടികൾ അവരെ മനുഷ്യരായി പരിഗണിക്കുന്ന അവരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിലകൊള്ളുന്ന അവർ നിത്യേന എന്നോണം അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന പട്ടിണിയെ അഭിസംബോധന ചെയ്തുകൊണ്ട് ഒരു രാഷ്ട്രീയ പ്രസ്ഥാനം ഇന്ത്യ രാജ്യത്ത് ഉദയം ചെയ്തപ്പോ അതിനെ നെഞ്ചേറ്റാൻ ഇന്ത്യയിലെ രാഷ്ട്രീയ ഇന്ത്യയിലെ സാധാരണ ജനങ്ങൾ വർഷങ്ങളോളം സിപിഎമ്മിന്റെ കൊടി പിടിച്ചിട്ടുള്ള ആളുകൾ വർഷങ്ങളോളം ഇന്ത്യൻ യൂണിയൻ മുസ്ലിം ലീഗിന്റെ കൊടി പിടിച്ചിട്ടുള്ള ആളുകൾ വർഷങ്ങളോളം ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ കൊടി പിടിച്ചിട്ടുള്ള ആളുകൾ ഭാരതീയ ജനതാ പാർട്ടിയുടെ കൊടി പിടിച്ചിട്ടുള്ള ആളുകൾ ഈ പാർട്ടികളെല്ലാം തങ്ങളെ ചതിക്കുകയായിരുന്നു വഞ്ചിക്കുകയായിരുന്നു എന്ന അവരുടെ നേരനുഭവങ്ങൾ അവർക്കത് ബോധ്യപ്പെട്ടപ്പോഴാണ് ഈ രാജ്യത്ത് അടിസ്ഥാന ജനതയുടെ ഈ രാജ്യത്തെ മഹാഭൂരിഭാഗം വരുന്ന ദരിദ്ര ജനതയുടെ പ്രശ്നങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവരുടെ വിഷയങ്ങൾ ഏറ്റെടുത്തുകൊണ്ട് അവർക്ക് വേണ്ടി ശബ്ദിക്കാൻ അവർക്ക് വേണ്ടി നിലപാടെടുക്കാൻ അവർക്ക് വേണ്ടി സമരം ചെയ്യാൻ അവർക്ക് വേണ്ടി പോരാടാൻ ഇന്ത്യയിൽ ഒരു രാഷ്ട്രീയ പ്രസ്ഥാനമുണ്ട് എന്ന് അവർക്ക് ബോധ്യപ്പെടുത്തി കൊടുക്കാൻ സാധിച്ചതിന്റെ പേരിലാണ് അവർ വർഷങ്ങളോളം പിടിച്ചിരുന്ന മുദ്രാവാക്യങ്ങൾ ഉപേക്ഷിച്ചുകൊണ്ട് അവർ വർഷങ്ങളോളം പിടിച്ചിരുന്ന കൊടികൾ വലിച്ചെറിഞ്ഞുകൊണ്ട് ഈ നക്ഷത്രാങ്കിത രക്തഹരിത പതാക പിടിക്കാൻ തയ്യാറായിട്ടുള്ളത് എന്ന് നമുക്കറിയാം
പട്ടിണി ഒരു വലിയ യാഥാർത്ഥ്യമായി ഇന്ത്യൻ ജനതയ്ക്ക് മുന്നിൽ നിലനിൽക്കുന്നു എന്നുള്ളത് ലോകത്തിലെ നാല് പട്ടിണിക്കാരെ എടുത്തു നോക്കിയാൽ അതിലൊരാൾ ഇന്ത്യക്കാരനാണ് എന്ന കണക്കുകൾ പറയുന്നു ഓരോ ദിവസവും നേരം വെളുത്തു കഴിഞ്ഞാൽ തന്റെ കുഞ്ഞുങ്ങളെ ഇറക്കത്തിൽ നിന്ന് എണീക്കുമ്പോൾ ആ വിശന്ന് കരയുന്ന കുഞ്ഞുങ്ങൾക്ക് എന്ത് ഭക്ഷണം കൊടുക്കുമെന്നറിയാതെ ഉറക്കത്തിൽ നിന്ന് കുഞ്ഞുങ്ങളെ എണീക്കുന്നത് ഇഷ്ടമില്ലാതിരിക്കുന്ന കോടിക്കണക്കിന് അമ്മമാരുള്ള ഒരു രാജ്യമാണ് നമ്മുടേത് എന്നതുകൂടി നമ്മൾ അറിയണം അങ്ങനെ പട്ടിണി ഒരു യാഥാർത്ഥ്യമായി നിലനിൽക്കുമ്പോൾ ഈ രാജ്യത്തെ കർഷകരെ പ്രയാസ നിയമങ്ങൾ സൃഷ്ടിച്ചുകൊണ്ട് അവരെ ബുദ്ധിമുട്ടിക്കുമ്പോൾ അവരെ പ്രശ്നങ്ങളിൽ നിന്ന് പ്രശ്നങ്ങളിലേക്ക് വലിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതിനെതിരെ നിലപാടെടുക്കുന്ന ഒരു രാഷ്ട്രീയ പാർട്ടി എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ടാണ് ഓരോ വിഭാഗങ്ങളും ഈ പാർട്ടിയുടെ കൊടി പിടിച്ചുകൊണ്ട് രംഗത്തേക്ക് വന്നിട്ടുള്ളത് അങ്ങനെ ഇന്ത്യ രാജ്യത്ത് കഴിഞ്ഞ 13 വർഷക്കാലം ഈ രാജ്യത്ത് ഭീഷണിയായിട്ടുള്ള ഈ രാജ്യത്ത് ഭയം വിതച്ചുകൊണ്ടിരിക്കുന്ന ഈ രാജ്യത്ത് ജനങ്ങൾ അടിമകളാക്കുന്നതിന് വേണ്ടി ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന സംഘപരിവാറിനെതിരെ അവരുടെ അധികാര മേൽക്കോയ്മക്കെതിരെ പ്രമത്തതക്കെതിരെ അതിശക്തമായ പ്രചരണം നടത്തിക്കൊണ്ട് ഈ രാജ്യത്തിന്റെ ഭീഷണി ഈ രാജ്യത്തിന്റെ സൗഹൃദം തകർക്കുന്ന ഈ രാജ്യത്തിന്റെ ഭരണഘടന ഇല്ലാതാക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഈ രാജ്യത്തിന്റെ മൂല്യങ്ങളെ തകർക്കുന്ന ഹിന്ദുത്വ ഫാസത്തിനെതിരെ RSSനെതിരെ ഇന്ത്യ രാജ്യത്തെ മതേതര കക്ഷികൾ ഒരുമിച്ച് നിൽക്കണമെന്ന് കഴിഞ്ഞ 13 വർഷക്കാലം ഇന്ത്യ രാജ്യത്തിന്റെ ഗ്രാമങ്ങളിൽ ഇന്ത്യ രാജ്യത്തിന്റെ തെരുവുകളിൽ ഞങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴാണ് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ എതിർക്കാൻ രാഷ്ട്രീയപരമായി കരുത്തില്ലാത്തതിന്റെ പേരിൽ ദിഷണാപരമായ പിൻബലമില്ലാത്തതിന്റെ പേരിൽ സൈദ്ധാന്തികപരമായ അടിത്തറയില്ലാത്തതിന്റെ പേരിൽ നിരന്തരമായി ആരോപണങ്ങൾ ഉന്നയിച്ചുകൊണ്ട് സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടി ഓഫ് ഇന്ത്യയെ RSSനോട് ഹിന്ദുത്വ ഫാസത്തിനോട് സമീകരിക്കുന്ന പ്രവണതയാണ് ഈ രാജ്യത്തെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഉയർത്തിക്കൊണ്ടിരിക്കുന്നത് എന്ന് നമുക്ക് കാണാൻ സാധിക്കും.